കല്യാണത്തിന്റെ അന്ന് തരക്കേടില്ലാത്ത സ്വർണ്ണാഭരണങ്ങളും തരക്കേടില്ലാത്ത തറവാട്ടുകാരിയും കൂടിയാണെങ്കിൽ ചിലരൊക്കെ അടക്കം പറയാറില്ലേ, മുനീറിന്റെ ഭാഗ്യ അങ്ങനത്തെ വീട്ടുനിന്ന് ഒരു കുട്ടിനെ കിട്ടിയത്. അങ്ങനെ പറഞ്ഞു പറഞ്ഞു നാവ് എടുത്തവർ തന്നെ നാലാഴ്ച തകയാതെ പറയാറുണ്ട്, എന്തൊക്കെ ഉണ്ടായിട്ടെന്താ ഒരു പെണ്ണിന്റെ വില അണിയുന്ന ആഭരണത്തിലല്ല, ഉടുക്കുന്ന വസ്ത്രത്തിലല്ല, പിറന്ന തറവാടിന്റെ വലുപ്പത്തിലല്ല, അവൾ പഠിച്ച ഖുർആൻ ക്ലാസിലല്ല, അവൾ ഓതിയ ഖുർആനിന്റെ ആയത്തിലല്ല, അവൾ നോറ്റ നോമ്പിലല്ല, അവൾ കുമ്പിടുന്ന സുജൂദിലല്ല, മറിച്ച് ഫസ്വാലിഹാത്തു ഖാനിതാത്തുൻ അനുസരിക്കുന്ന പെണ്ണാകണം. കൊടുക്കാൻ അവകാശപ്പെട്ടത് ഭർത്താവിന് മാത്രം കൊടുക്കുന്ന പെണ്ണായിരിക്കണം. അതുകൊണ്ടാണല്ലോ ചിലർ പുകയ്ത്തി പാടിയിട്ട് പറയാറില്ലേ, പൂമുക വാതിൽക്കൽ സ്നേഹം തൊടുമ്പുന്നവളാകണം ഭാര്യ എന്നൊക്കെ പാട്ടുപാടാറുണ്ട്. ഏറ്റവും നല്ല പെണ്ണാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കാൻ വേണ്ടി അതിനേക്കാളും ഒരു പടി മേലെയാ അള്ളാഹുവിന്റെ പ്രവാചകൻ എണ്ണിയിട്ടുള്ളത്. പൂമുക വാതിൽക്കലല്ല, ക്ഷീണിച്ചു വരുന്ന ഭർത്താവിനെ വീട്ടിന്റെ അതിരിൽ ചെന്ന് കൈപിടിച്ചു കൊണ്ടുവന്ന് അയാളിരിക്കേണ്ട ഇരിപ്പിടത്തിലിരുത്തി അയാളോട് പോലും സമ്മതം ചോദിക്കാതെ അയാൾക്കുള്ള ഭക്ഷണം എടുക്കാൻ പോകുന്ന പെണ്ണ്, അതിലും നല്ലൊരു പെണ്ണിനെയൊന്നും ഒരു കവികളും പാടിയിട്ടില്ല, ഒരു സിനിമാക്കാരനും നിർവചിച്ചിട്ടില്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലോ ഒരു അഞ്ചര മണിക്കോ ആറു മണിക്കോ കയറി വരുന്നൊരു ഭർത്താവ് ക്ഷീണവും സങ്കടവും സഹിച്ച് ദുനിയാവിന്റെ ഒരുപാട് പ്രയാസത്തിൽപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഏത് ഭർത്താവും ആഗ്രഹിക്കുന്നത് അല്പം സമാധാനമാ, ഒന്നുമില്ലെങ്കിലും ഒരൽപ്പം സ്വസ്ഥതയോടെയുള്ള ഇരുത്തം. കയറി വരുന്ന സമയത്ത് ചില ഭാര്യമാരെങ്കിലും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് വെള്ളം വേണോ? ശരി, വെള്ളം വേണം, കുടിക്കാൻ എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് ആശ്വസിച്ചിരിക്കുന്ന സമയമാകുമ്പോഴേക്കും ചില ഭാര്യമാര് തിരിച്ചു പറയും, കുറ്റപ്പെടുത്താന്ന് കരുതല്ലേ, ഒരൽപ്പം സൂക്ഷ്മത കാണിക്കാൻ വേണ്ടിയിട്ട് ഓർമ്മപ്പെടുത്താന്ന് മാത്രം. ഇരിക്കുന്ന ഭർത്താവിനോട് പറയും, ആകെ മുഷിഞ്ഞിട്ടുണ്ട്, വേർപ്പം മണക്കുന്ന് കുളിച്ചു വന്നോളൂ, അപ്പോഴേക്കും ഞാൻ കട്ടൻ ചായ പാരാം. അതിപ്പൊ കിട്ടുമെന്ന് കരുതി കുളിക്കാൻ ചെന്ന് കുളിച്ച് സന്തോഷത്തോടെ വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് വരുമ്പോ നേരം ഏറെ മണിയായിട്ടുണ്ട്. അത് കാണുമ്പോഴേക്കും ഭാര്യമാരടുത്തതും പറയും, ഇനി പേതാൽ ഇപ്പോഴൊരു കട്ടൻ ചായ കുടിച്ചാൽ ചോറുന്നാനാവൂല, ഒമ്പതരക്ക് ചോറ് തിന്നാം കുറച്ച് കഴിയുമ്പോഴേക്ക്. വന്നത് അഞ്ചു മണിക്ക്, കിട്ടുന്ന വെള്ളം ഒമ്പതര മണിക്ക്. എങ്ങനെയാ മനുഷ്യരെ കുടുംബത്തിൽ ശാന്തി? എങ്ങനെയാ മനുഷ്യരെ കുടുംബത്തിൽ സമാധാനം? കിട്ടുന്നത് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളമാണെങ്കിലും അതിൽ ആശ്വാസം കണ്ടെത്തുന്നുണ്ട് ഭർത്താക്കന്മാർ. ഒരു കുടുംബത്തെ പോറ്റാൻ വേണ്ടി ത്യാഗം സഹിക്കുന്നുണ്ട് ഭർത്താക്കന്മാർ. അതുകൊണ്ടാ മുത്ത റസൂലു ഓർമ്മപ്പെടുത്തിയതും, ലോകത്ത് അള്ളാഹുവിനല്ലാതെ ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ അള്ളാഹു എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. നമ്മളല്ല നമ്മളുടെ കുടുംബത്തിലുള്ളത്, നമ്മളെ മക്കളും നമ്മളെ കുടുംബത്തിലുണ്ട്. നമ്മളെ പറ്റി നമ്മളെ ജീവിതം കണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ പൊന്നോമന മക്കൾ. ഞാനൊരു അധ്യാപകനാണ്, എന്റെ വിദ്യാലയത്തിലെ കുട്ടികളെ കൌൺസിലിംഗ് വിധേയമാക്കിയപ്പോ നാലാം ക്ലാസ് വരെ എത്തുന്ന കുട്ടികളിൽ 30% കുട്ടികളും തിരിച്ച് വീട്ടിലേക്ക് പോകാൻ മടിക്കുന്നവരാ, ഭയപ്പാടുകൊണ്ട്, വീട്ടിലുള്ള മാതാവിന്റെ പിതാവിന്റെ വയക്കുകൊണ്ട്, പിതാവിന്റെ മാരകമായ മർദ്ദനം കൊണ്ട്, ആ കുടുംബത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകളെ കൊണ്ട്. പഠിക്കുന്ന മക്കളുടെ വെക്കുകൾ പോലും വീറിപ്പറിഞ്ഞു വലിച്ചെറിയാനും മക്കളുടെ വാട്ടർ ബോട്ടിലുകൾ എടുത്ത് എറിയാനും രക്ഷിതാക്കൾക്ക് മടിയില്ലാത്ത ആ കണ്ണുനീരിന്റെ സങ്കട കാഴ്ചകൾ നേർക്ക് നേരെ കണ്ടവരാ നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ആ റസൂലുള്ള ഓർമ്മപ്പെടുത്തിയതും, കുടുംബത്തിൽ നല്ല നല്ല സംസാരങ്ങൾ വരട്ടെ, ആ ബന്ധത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് നല്ല ചുറ്റുപാടുകൾ കൊണ്ടുവരട്ടെ. നേരത്തെ എഴുന്നേൽക്കുന്ന കുടുംബം, മക്കളെ വിളിച്ചുണർത്തുന്ന കുടുംബം, ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ പോകുന്ന കുടുംബം, അഞ്ചോ പത്തോ ആയത്ത് ഖുർആൻ ഓതുന്ന കുടുംബം, തട്ടിക്കയറാത്ത കുടുംബം, മാന്യമായ വസ്ത്രം ധരിക്കുന്ന കുടുംബം, ഔറത്തുകളുടെ മഹത്വം തിരിച്ചറിയുന്ന കുടുംബം, ഒരു ഉമ്മാന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് പോലും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ? നിങ്ങൾ മറയ്ക്കണേ, മറച്ചിട്ടും മറയാത്തതായി നിങ്ങൾക്ക് തോന്നുന്നുള്ളത്, ആ മുഖം മക്കനെയെങ്കിലും താഴ്ത്തിയിട്ട് അതും മറയ്ക്കട്ടെ എന്ന് ഒരു ഉമ്മാനോട് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വസ്ത്രം ധരിച്ച് നടക്കുന്ന സ്വന്തം ഉമ്മയെ കണ്ടിട്ട് ഒരു പെൺമക്കൾക്ക് പറയാൻ സാധിക്കണം, ഞാൻ എന്റെ ഉമ്മയെ കണ്ടിട്ടുള്ളത് ഇങ്ങനെയായതുകൊണ്ട്, എന്റെ ഉമ്മയെ ആകെ കണ്ടത് എന്റെ വാപ്പ മാത്രമായതുകൊണ്ട് ആ വസ്ത്രമാണ് എനിക്ക് മുഖ്യം. മുസ്ലിം സ്ത്രീകളെ പെൺമക്കളെ മീഡിയകളും സമൂഹവും ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നു. ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ ധരിച്ചും ചാറ്റിംഗിന്റെ മുൻപിലും ഫേസ്ബുക്കിന്റെ മുൻപിലും മണിക്കൂറുകളോളം ചടഞ്ഞിരിക്കുന്ന ഒരു യൗവനം ആ മനുഷ്യരെ കൺമുൻപിലുള്ളത്.
ഓരോരോ ഭാഗങ്ങളിൽ കൊഴുപ്പടിഞ്ഞുകൂടി 35 വയസ്സുകാരൻ പോലും അറ്റാക്ക് വന്ന് മരിക്കുന്നു. 30 വയസ്സുകാരിൽ പലരും ബ്ലോക്കും സ്ട്രോക്കും പെട്ട് ആശുപത്രിയിൽ ചക്രശ്വാസം വലിക്കുന്നു. എന്തേ കാരണം? പണ്ട് കാലങ്ങളിലൊക്കെ ഏതെങ്കിലും പറമ്പുകളിലേക്ക് ചെന്ന് മണിക്കൂറുകളോളം ശരീരം വയത്തെ കിളയ്ക്കുകയും കളിക്കുകയും ചെയ്തിരുന്ന കാലഘട്ടം മാറി ഇന്ന് ഏതെങ്കിലും ഒരു മൂലയിൽ, ഏതെങ്കിലും ഒരു കസേരയിൽ, ഏതെങ്കിലും ഒരു ചുമരിൽ, ഏതെങ്കിലും ഒരു വീട്ടിന്റെ ഭാഗത്ത് കയ്യിൽ കിട്ടുന്ന മൊബൈലിന്റെ കുത്തിത്തീർക്കുന്ന മണിക്കൂറുകൾ ഒന്ന് നിരുത്സാഹപ്പെടുത്താൻ പോലും സാധിക്കാത്തത്ര നമ്മുടെ യൗവനങ്ങൾ കയച്ചു പോകുന്നുണ്ടെങ്കിൽ ഒരൽപ്പം സൂക്ഷ്മത കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ കാലഘട്ടം ആവശ്യപ്പെടുന്നുണ്ട്.